മരണത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകളെക്കുറിച്ച് എനിക്കറിയാൻ താല്പര്യമുണ്ട്. സർജറി നടക്കുന്ന സമയത്ത് പലരും പറഞ്ഞിട്ടുള്ള അനുഭവമാണ് സർജറിക്കിടയിൽ അവരുണരുകയും എല്ലാം കാണാൻ സാധിക്കുകയും ചെയ്യുമെന്ന്. അവിടെ നടക്കുന്ന കാര്യങ്ങളും അവിടുത്തെ സംഭാഷണങ്ങളും ഡോക്ടർ ചെയ്യുന്ന കാര്യങ്ങളുമെല്ലാം. ശരിക്കും ആളുകൾ ആ സമയത്ത് മരിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അവർ ഏതെങ്കിലും സ്വർഗത്തിൽ നിന്ന് മടങ്ങി വരികയാണോ? എനിക്ക് തോന്നുന്നത് നിങ്ങൾ രണ്ട് കാര്യങ്ങൾ കൂട്ടി കുഴക്കുകയാണെന്നാണ്. അനസ്തേഷ്യക്കിടയിൽ ബോധം വരുന്ന ചില ആളുകളുണ്ട്. ചില സമയങ്ങളിൽ അവർക്ക് വേണ്ടത്ര അനസ്തേഷ്യ ലഭിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവർ ചുറ്റുപാടുകളെക്കുറിച്ച് ബോധവാന്മാരാകുന്നു. അത് ശരിയാണ്, അങ്ങനെയുള്ള മരണവുമായി നേരിട്ടുള്ള അനുഭവങ്ങളുണ്ട്. സഞ്ജയ് ഗുപ്തയുടെ പുസ്തകങ്ങളിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ആ സമയത്ത് ആളുകൾക്ക് ചില അനുഭവങ്ങൾ ഉണ്ടാവാറുണ്ട്. ചില പ്രത്യേക വെളിച്ചത്തിൻ്റെ ദർശനങ്ങൾ അവർക്കുണ്ടാകും. അപ്പോൾ നമുക്ക് ഇവയെ സ്പഷ്ടമായി വേർതിരിച്ച് കാണേണ്ടതുണ്ട്. ഇങ്ങനെയുള്ള രണ്ട് സന്ദർഭങ്ങളുണ്ട്. ക്ഷമിക്കണം, ശരീരത്തിന് പുറത്തുള്ള അനുഭവം. ചില രോഗികൾക്ക് ചില മരുന്നുകൾ നൽകുമ്പോൾ ശരീരാതീതമായ അനുഭവങ്ങളെക്കുറിച്ച് അവർ പറയാറുണ്ട്. എന്തായാലും നമ്മൾ മരണം എന്ന് പറയുമ്പോൾ ഒരു തലത്തിൽ മരണത്തിന്റെ നിർവചനം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം നഷ്ടപ്പെട്ടു എന്നതാണ്. അതാണ് മരണം. സോ നമുക്കിപ്പോൾ മറ്റ് തലങ്ങളിലേക്ക് പോകണ്ട, അവ നിങ്ങളെ വളരെ അവ്യക്തമായ മേഖലകളിൽ എത്തിക്കും. മരണത്തോടടുത്ത അനുഭവത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിനെയാണ് ധ്യാനം എന്ന് വിളിക്കുന്നത്. ഞങ്ങൾക്ക് ശൂന്യ എന്ന ഒരു പ്രത്യേക തരം ധ്യാനമുണ്ട്. ശൂന്യ എന്നതിനെ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ എംപ്റ്റിനെസ് എന്നാണ്. എന്നാൽ അത് ശരിയായ വിവർത്തനമല്ല. ഇംഗ്ലീഷിൽ അതിന് തത്തുല്യമായ ഒരു വാക്കില്ല. അത് ശൂന്യതയോ ഒന്നുമില്ലായ്മയോ ആണ്. അതിനാൽ നിങ്ങൾ ശൂന്യ ധ്യാനത്തിൽ അടിയുറപ്പിക്കുമ്പോൾ അത് മരണത്തോടടുത്തല്ല, യഥാർത്ഥത്തിൽ മരണമാണ്. എന്നാൽ അത് ബോധപൂർവമായ മരണമാണ്. നോക്കൂ, നിങ്ങൾ സൈക്കിൾ ഓടിക്കുകയാണെന്ന് കരുതുക. കുറച്ചു മാത്രം ബാലൻസ് ഉള്ള ഒരു പുതിയ റൈഡർ ആണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ പോവും. അതേസമയം മറ്റൊരു കുട്ടി കൈകൾ വിട്ട് ചൂളമടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഓടിക്കുന്നു. ഹാൻഡിൽ ബാറിൽ എഴുന്നേറ്റ് നിൽക്കും, തിരിഞ്ഞിരിക്കും, ചാടും, അങ്ങനെ എല്ലാ തരം കാര്യങ്ങളും ചെയ്യും. ഇതെല്ലാം എന്തുകൊണ്ട്? ഇത് വൈദഗ്ധ്യമാണ്, ഒരു നിശ്ചിത സന്തുലനവും വൈദഗ്ധ്യവുമാണ്. അപ്പോൾ നിങ്ങൾക്ക് സൈക്കിളിൽ നിന്ന് ചാടി ഇറങ്ങാനും വീണ്ടും ചാടി കയറാനും പറ്റും. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വൈദഗ്ധ്യമുണ്ടെങ്കിൽ ശരീരത്തിൽ നിന്നും ചാടിപ്പോരാനും വീണ്ടും കയറാനും എളുപ്പത്തിൽ സാധിക്കും. എന്നാൽ ഇപ്പോഴിത് ആകസ്മികമായാണ് സംഭവിക്കുന്നത്. മരുന്നുകൾ മൂലമോ അല്ലെങ്കിൽ ഒരുപാട് ആളുകൾക്ക് 60s, 70s LSD കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചതായി പറഞ്ഞിട്ടുണ്ട്. സർ, അത് നിങ്ങളുടെ കാലമാണ്, നിങ്ങളുടെ കാലഘട്ടമായിരുന്നു. ഒരുപാട് ആളുകൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ശരിക്കും അവരത് ഭാവന ചെയ്തതൊന്നുമല്ല, എന്നാൽ അവ വിഭ്രമങ്ങളുമാവാം. അതങ്ങനെ തന്നെയാണെന്ന് ആർക്കും ഉറപ്പിച്ച് പറയാനാവില്ല. എന്നാൽ ആ കാലഘട്ടത്തിലുള്ള ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അവർക്ക് ശരിക്കും ഈ അനുഭവങ്ങൾ ഉണ്ടാവുകയും അത് അവരുടെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുകയും ചെയ്തിട്ടുണ്ട്. ചിലപ്പോഴത് ഭ്രാന്തമായിരുന്നിരിക്കാം. അവരെ സംബന്ധിച്ചുള്ളതെല്ലാം പെട്ടെന്ന് മാറുന്നു. ഈ ശരീരത്തെ എങ്ങനെയൊക്കെയോ ആന്തോളനം ചെയ്യിക്കാമെന്ന് അവർ കണ്ടെത്തുന്നു. അത് സ്ഥായിയായിട്ടുള്ളതൊന്നും ആവില്ല, ഒരു നൈമിഷിക അവബോധം. അത് അവരുടെ കാഴ്ചപ്പാട് മാറ്റുന്നു. അപ്പോൾ ഈ ആസന്ന മരണാനുഭവം, ഞാനത് വിശദമായി നോക്കിയിട്ടില്ല, പലരും പറഞ്ഞ് പല പ്രസിദ്ധ കൃതികളിലും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അവിടെ മാലാഖമാരെ കാണുന്നു, ഒരു തുരങ്കം കാണുന്നു, അങ്ങനെയൊക്കെ. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, ഒരാൾ ശസ്ത്രക്രിയക്ക് കിടക്കുമ്പോൾ ഡോക്ടർമാർക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നാലും രോഗിക്ക് താൻ മരിക്കുമെന്ന ഭയം ഉണ്ടായിരിക്കും അല്ലേ? ഹലോ, ഡോക്ടർക്ക് അവർ ചെയ്യുന്ന കാര്യങ്ങളിൽ 99% ആത്മവിശ്വാസം ഉണ്ടായിരിക്കാം. എന്നാൽ ഒരു രോഗിയെ സംബന്ധിച്ച് അയാൾ കണ്ണടയ്ക്കുന്നതോടെ തന്റെ ജീവിതം മറ്റൊരാളുടെ കയ്യിലേൽപ്പിക്കുകയാണ്. എന്ത് സംഭവിക്കുമെന്ന ഭയം അയാൾക്ക് എപ്പോഴും ഉണ്ടാകും. അതിനാൽ ചെറുതായി എന്തെങ്കിലും സംഭവിച്ചാൽ മതി,
താൻ മരിച്ചു എന്ന് അയാൾ കരുതും. ഒഴിഞ്ഞ ഒരു തോക്ക് നിങ്ങൾ ഒരാളുടെ തലയിൽ മുട്ടിച്ച് വെറുതെ കാഞ്ചി വലിച്ചാൽ മതി, അവർ മരിച്ചതിന് തുല്യമാവും. ആസന്ന മരണാനുഭവം പോലെ അവർ കുറച്ചു സമയത്തേക്ക് ഒരു തരത്തിലുള്ള ശൂന്യാവസ്ഥയിലേക്ക് പോകുന്നു. എന്നിട്ട് അവർ തിരിച്ച് സ്വബോധത്തിലേക്ക് വരുന്നു. സംഭവിച്ചതെല്ലാം അവർ മുകളിൽ നിന്ന് കാണും. അത് ഹോളിവുഡ് സിനിമകളുടെ സ്വാധീനം കൊണ്ടാണ്. മനുഷ്യ മനസ്സ് ധാരാളം അനുഭവ തലങ്ങളിൽ സൃഷ്ടിക്കാൻ കഴിവുള്ള ഒന്നാണ്. അതിനെ മരണമായി വ്യാഖ്യാനിക്കേണ്ടതില്ല. ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ജീവിതമാണെന്നാണ്. എന്തായാലും ഞാൻ മരണത്തെ കുറിച്ചുള്ള ഒരു പുസ്തകവുമായി വരുന്നുണ്ട്. മരണം ഒരു ആന്തരിക കഥ. ആറര വർഷമായി ഞാനത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഉടനെ പൂർത്തിയാവും. ഞാൻ പറയുന്നത് എന്തെന്നാൽ, യഥാർത്ഥത്തിൽ മരണം എന്നൊന്നില്ല. ജീവിതം മാത്രമേ ഉള്ളൂ. അത് ഒരു തലത്തിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക്, അതിൽ നിന്ന് മറ്റൊരു തലത്തിലേക്ക് അങ്ങനെ പരിവർത്തനപ്പെടുന്നു എന്ന് മാത്രം. എനിക്ക് ഒരു തലം നഷ്ടപ്പെടുമ്പോൾ അത് മരണമായി തോന്നുന്നു. ഇന്നത് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ള വസ്തുതയാണ്. ഇപ്പോൾ ഏകദേശം 2 ആഴ്ച കൂടുമ്പോൾ നിങ്ങളുടെ നിലവിലുള്ള ശരീരത്തിന്റെ 7 കിലോഗ്രാം കുറയുന്നു എന്നും 2 ആഴ്ചയ്ക്കുള്ളിൽ പുതുതായി ചിലത് വന്നിട്ടുണ്ടെന്നും പറയുന്നത് ഒരു മെഡിക്കൽ വസ്തുതയാണ്. നിങ്ങളുടെ ഭാരം എന്തു തന്നെയായിരുന്നാലും എത്ര ആഴ്ചകൾക്കുള്ളിൽ നിങ്ങൾക്കത് പൂർണ്ണമായും നഷ്ടപ്പെട്ടു എന്ന് കണക്കാക്കാവുന്നതാണ്. നിങ്ങളുടെ ശരീരത്തിലുള്ളതെല്ലാം തുടർച്ചയായി നഷ്ടപ്പെടുന്നു, അതിന് പകരം മറ്റെന്തോ കടന്നു വരുന്നു. എന്നാൽ നിങ്ങൾ അത് മരണമായി അനുഭവിക്കുന്നില്ല. എന്നാൽ ഇത് നിങ്ങൾക്ക് സംഭവിക്കുന്നു. കാരണം നിങ്ങളുടെ ഇത്തരം അനുഭവത്തിൽ ചില പഴുതുകളുണ്ട്. പ്രത്യേകിച്ചും അനസ്തീഷ്യയുടെ പ്രത്യാഘാതം മൂലം, നിങ്ങൾക്ക് സാധാരണ പരിചിതമായ ഇന്ദ്രിയങ്ങളുമായുള്ള വിച്ഛേദനം മൂലം പെട്ടെന്ന് നിങ്ങൾ മരിച്ചു എന്ന് തോന്നിപ്പിക്കുന്നു. ആരും മരിച്ചിട്ടില്ല. അത് തികച്ചും തെറ്റായ ധാരണ മാത്രമാണ്. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും നിങ്ങൾ തയ്യാറാണെങ്കിൽ, ചുറ്റുപാടുകളുടെയും ചിന്തകളുടെയും വികാരങ്ങളുടെയും വലയത്തിൽ അകപ്പെടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ ഗ്രഹിക്കാൻ കഴിയുന്ന നിരവധി കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഇവിടെ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലേക്ക് നോക്കാം. ഇത് മരണത്തോടടുത്തതല്ല, ഇതാണ് ജീവിതം. എന്നാൽ ഇന്ദ്രിയ വിച്ഛേദനം കൊണ്ട് മാത്രം നിർഭാഗ്യവശാൽ ധാരാളം ആളുകളിൽ ഇത് സംഭവിക്കുന്നു. അതൊരു നല്ല കാര്യമല്ല. ഒരിക്കലിങ്ങനെ സംഭവിച്ചു. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുമ്പോൾ അടുത്ത പരിചയമുണ്ടായിരുന്ന സുഹൃത്തിനെ ഒരാൾ 25 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം കണ്ടുമുട്ടി. അയാൾ സുഹൃത്തിനെ അത്താഴത്തിന് വീട്ടിലേക്ക് വിളിച്ചു. ഇന്ത്യൻ വീട്ടുകാരായതിനാൽ ഭാര്യയായിരുന്നു ഭക്ഷണം വിളമ്പിക്കൊണ്ടിരുന്നത്. ഈ 2 പുരുഷന്മാരും കഴിക്കുകയായിരുന്നു. ഭാര്യയോട് എന്തെങ്കിലും പറയുമ്പോഴെല്ലാം അയാൾ എന്റെ തേനെ പാലെ, എന്റെ ബുബുബു, എന്റെ കുക്കു, എന്റെ ബുൾബുൾ തുടങ്ങി പല പദങ്ങൾ ഉപയോഗിച്ചു. ഒരു തമിഴനായിരുന്നു എങ്കിൽ എന്റെ തങ്കം, എന്റെ ചുച്ചു എന്നിങ്ങനെ ആയിരുന്നതിന് പ്രയോഗങ്ങൾ. അങ്ങനെ അത്താഴം കഴിഞ്ഞ് സുഹൃത്ത് പോകുന്ന സമയമായി. അയാൾ പറഞ്ഞു, നിങ്ങൾ അത്ഭുതകരമായ ഒരു ജീവിതം നയിക്കുന്നു. ഞാൻ എന്റെ ഭാര്യയുമായുള്ള വിവാഹം കഴിഞ്ഞിട്ട് 15 വർഷമായി. ഞങ്ങൾക്ക് പരസ്പരം മുഖത്തു നോക്കാൻ പോലും കഴിയുന്നില്ല. ഭാര്യയുടെ മേൽ നിങ്ങൾ ചൊരിയുന്ന സ്നേഹവാത്സല്യങ്ങൾ ശരിക്കും അതിശയകരമാണ്. നീ എന്താണ് ഈ പറയുന്നത്? അപ്പോൾ സുഹൃത്ത് പറഞ്ഞു, നീ അവളെ ബുൾബുൾ, തങ്കം എന്നൊക്കെ വിളിക്കുന്നുണ്ടായിരുന്നല്ലോ. അയാൾ പറഞ്ഞു, ഓ, ഞാൻ അവളുടെ ശരിക്കുള്ള പേര് മറന്നുപോയിട്ട് 7 വർഷമായി. ഇന്ദ്രിയ വിച്ഛേദനം നിർഭാഗ്യവശാൽ ധാരാളം ആളുകളിൽ വളരെ നന്നായി പ്രവർത്തിക്കുന്നു. കാരണം അവർ അവരുടെ കഴിവുകളിൽ തന്നെ കഷ്ടത അനുഭവിക്കുന്നു. 10 ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ പരിണാമത്തിന് ശേഷം നമ്മിലേക്ക് വന്ന ഏറ്റവും വലിയ കഴിവുകൾ നിർഭാഗ്യവശാൽ നമ്മളെ കഷ്ടപ്പെടുത്തുന്നു. കാരണം നമ്മൾ അവയുടെ ഉപയോഗക്രമം ഇനിയും പഠിച്ചിട്ടില്ല.